എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് യേശു തമ്പുരാൻ. കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച് സൗഖ്യത്തിനായി യാചിച്ചപ്പോൾ അവനോട് പറഞ്ഞു. യേശുവിൻ്റെ കാലത്ത് കുഷ്ഠരോഗം എന്നത് സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു രോഗമായിരുന്നു. ഒരു കാരണവശാലും കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ പ്രവേശിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. അവൻ പോകുന്ന വഴി അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിൽ നിന്നും മാറി നടക്കേണ്ടവനായിരുന്നു. എന്നാൽ കുഷ്ഠരോഗി യേശുവിന് തന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യാചിക്കുകയാണ്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. യേശുനാഥൻ തന്നെ പരിഗണിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജനക്കൂട്ടം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും അദ്ദേഹം വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് യാചിച്ചുകൊണ്ട് യേശു കൈനീട്ടി അവന് സൗഖ്യം നൽകിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന്. പ്രിയരെ, കർത്താവിന് തൊട്ട് സുഖപ്പെടുത്താൻ പറ്റാത്ത യാതൊരുവിധ രോഗങ്ങളുമില്ല. വിശ്വാസത്തോടുകൂടി കർത്തസന്നിധിയിലേക്ക് അണയുവാനും സൗഖ്യവും ശാന്തിയും സമാധാനവും കൈവരിക്കുവാനും മടക്കപ്പെക്കുവാൻ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.